ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ഹോളിവുഡ് സംഗീത മത്സരത്തിൽ പങ്കെടുക്കാനൊരുങ്ങുകയാണ് ഖത്തറിൽ താമസിക്കുന്ന മലയാളി പെൺകുട്ടി ഗായത്രി മേനോൻ. 65 ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള സംഗീത പ്രതിഭകൾക്കൊപ്പം മധ്യപൂർവേഷ്യയും ആഫ്രിക്കയും ഉൾക്കൊള്ളുന്ന മേഖലയെ പ്രതിനിധീകരിച്ചാണ് ഗായത്രി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സംഗീത പ്രതിഭകളുടെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് പെർഫോമിംഗ് ആർട്സിൽ പങ്കെടുക്കാനാണ് ഗായത്രി അച്ഛനമ്മമാർക്കൊപ്പം ഇന്ന് ലോസ് ആഞ്ചലസിലേക്ക് പോകുന്നത്. ജൂലൈ 13 മുതൽ 20 വരെ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു ഇന്ത്യൻ പെൺകുട്ടിക്ക് അവസരം ലഭിക്കുന്നത് ഇതാദ്യം. 10 വർഷമായി ഇന്ത്യൻ ക്ലാസിക് സംഗീതം അഭ്യസിക്കുന്ന ദോഹ ബിർള പബ്ലിക് സ്കൂളിലെ 9-ാം ക്ലാസ്സുകാരി തൃശൂർ പാട്ടുരായ്ക്കൽ സ്വദേശിയും ഗായകനുമായ കരുൺ മേനോന്റെയും ബിന്ദുവിന്റെയും മൂത്ത മകളാണ്. കൺട്രി, റിഥം ആൻഡ് ബ്ലൂസ്, നാടകവും സിനിമയും ഉൾപ്പെടുന്ന ബ്രോഡ്വേ, ഒറിജിനൽ എന്നിങ്ങനെ 4 ഇനങ്ങളിലാണ് ഗായത്രി മത്സരിക്കുക. വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. 65 രാജ്യങ്ങളോളം പങ്കെടുക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഗായത്രിയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് മെന മേഖലയുടെ ചുമതലയുള്ള സെലക്ഷൻ കമ്മിറ്റി അംഗം മുഹമ്മദ് അൽ സാദി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിവിധ ചാനലുകളിലൂടെയും ഇന്റർനെറ്റ് ലൈവ് സ്ട്രീമിംഗിലൂടെയും ലോകത്തെങ്ങുമുള്ള സംഗീത പ്രേമികൾക്ക് മത്സരം തത്സമയം കാണാനാവും. ഫൈനൽ ജേതാക്കൾക്ക് സ്വർണ്ണ മെഡലും സ്കോളർഷിപ്പും ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ലഭിക്കും. മധ്യപൂർവേഷ്യയുടെ ഭാഗമെന്ന നിലയിൽ ഖത്തറിനെ കൂടി പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഗായത്രി പറഞ്ഞു. സ്കൂൾതല മത്സരങ്ങളിൽ നിരവധി തവണ കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ കൊച്ചുമിടുക്കി ദോഹയിലെ കലാ സാംസ്കാരിക വേദികളിലെ സ്ഥിരം ഗായിക കൂടിയാണ്. ലോസ് ആഞ്ചലസിൽ നിന്ന് സംഗീതത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി തിരിച്ചെത്തുന്ന ഗായത്രിക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ദോഹയിലെ മലയാളികൾ. അൻവർ പാലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദോഹ.